നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. വൈദ്യുതി എത്തിയാൽ ഓണത്തിന് മുൻപ് പുനലൂർ പേപ്പർ മിൽ തുറക്കുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പ്. മില്ലിലെ 110 kV സബ്സ്റ്റേഷനിൽ അടുത്ത മാസം 16 മുമ്പ് വൈദ്യുതി എത്തിക്കുമെന്ന KSEB ഉറപ്പ്. ചിതറയിൽ ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലെ അന്യ സംസ്ഥാന ജീവനക്കാരെ പ്രദേശവാസികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ആര്യങ്കാവിൽ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചറെ ചന്ദന മോഷണ കേസിലെ പ്രതി ആക്രമിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. വൈദ്യുതി എത്തിയാൽ ഓണത്തിന് മുൻപ് പുനലൂർ പേപ്പർ മിൽ തുറക്കുമെന്ന് മാനേജ്മെന്റിന്റെ ഉറപ്പ്. അടുത്ത മാസം 16 മുൻപ് വൈദ്യുതി എത്തിക്കുമെന്ന് KCB ഉറപ്പു നൽകി. MP NK പ്രേമചന്ദ്രനും ജില്ലാ കളക്ടറും MLA മാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം പേപ്പർ മിൽ സന്ദർശിച്ചു. പുതുതായി നിർമ്മിച്ച കൺട്രോൾ റൂം, 110 kV സബ്സ്റ്റേഷൻ, നവീകരിച്ച ഒന്നാം നമ്പർ മെഷീൻ എന്നിവ സംഘം വിലയിരുത്തി. പേപ്പർ മിൽ തടയണയിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട സ്ഥലം, അസംസ്കൃത വസ്തു സംസ്കരിക്കുന്ന പ്ലാന്റ്, കാൽ നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച പേപ്പർ ശേഖരം തുടങ്ങിയവയും സംഘം കണ്ട് വിലയിരുത്തി. 3 മണിയോടെ പേപ്പർ മിൽ ഓഫീസിലെത്തിയ ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജി പീറ്ററുമായി ചർച്ച നടത്തി. നിയമാനുസരണം കിൻഫ്രയുടെ സ്ഥലത്തുകൂടി വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് നഷ്ടപരിഹാര തുക നിശ്ചയിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. 800 പാഴ്മരങ്ങളാണ് കിൻഫ്രയുടെ സ്ഥലത്തുനിന്ന് മുറിച്ചു മാറ്റേണ്ടി വരുന്നത്. ഇതിനുള്ള വില നേരത്തെ സോഷ്യൽ ഫോറസ്ട്രി അധികൃതർ നിശ്ചയിച്ചു നൽകിയിരുന്നു. അടുത്ത മാസം 16 110 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തുമെന്ന് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകി. പറഞ്ഞ സമയത്ത് വൈദ്യുതി എത്തിയാൽ ഓഗസ്റ്റ് 30 മുമ്പായി മിൽ തുറക്കാൻ കഴിയുമെന്ന് മിൽ മാനേജ്മെന്റും ഉറപ്പു നൽകി. പുനരുദ്ധാരണം സംതൃപ്തികരമാണെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇൻഫ്ര ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലലഭ്യത ബുദ്ധിമുട്ടായി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈൻ വലിക്കാനും അവരാരംഭിച്ച സബ്സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ച് ട്രയൽ റൺ നടത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ കഴിഞ്ഞ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ബഹുമാനപ്പെട്ട MLA ശ്രീ KRaju അതുപോലെ ശ്രീ ഗണേഷ് കുമാറിന്റെയും എന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വളരെ വിശദമായി ഈ കാര്യം ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കമ്പനി മാനേജ്മെന്റിന്റെ പ്രതിനിധികളും കിൻഫ്രയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും റവന്യൂ അധികാരികളും പങ്കെടുത്ത യോഗത്തിൽ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ അന്നത്തെ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ലൈൻ വലിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് യോഗത്തിൽ കളക്ടർ ഉത്തരവ് നൽകി. അവിടെ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി പ്രവൃത്തി ആരംഭിച്ച് അടിയന്തരമായി ലൈൻ വലിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് അതായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനം. രണ്ടാമത്തത്, അങ്ങനെ വലിക്കുമ്പോഴുണ്ടാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന 18 മീറ്റർ വിസ്തൃതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന 66 kV ലൈൻ്റേത്. അത് 22 മീറ്ററായി വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന്റെ തുക എത്രയെന്ന് നിശ്ചയിക്കുന്നതിന് ജില്ലാ കളക്ടറും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അധികൃതരുമായി ചർച്ച ചെയ്തുകൊണ്ട് നഷ്ടം ജില്ലാ കളക്ടർ അല്ലെങ്കിൽ റവന്യൂ അധികാരികൾ തിട്ടപ്പെടുത്തി ആ തുക മാനേജ്മെന്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ തുക ബോർഡ് കിൻഫ്രയ്ക്ക് കൈമാറും. അങ്ങനെയാണ് രണ്ടാമത്തെ തീരുമാനം പ്രധാനമായും ഉണ്ടായത്. ഈ രണ്ട് തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ നടപ്പാകുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസെഷൻസും അതുപോലെ കിൻഫ്ര അടക്കമുള്ള ഏജൻസികളെ കൊണ്ട് സഹായം ലഭ്യമാകുമ്പോൾ മില്ലെന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മാനേജ്മെന്റ് അഷൂർ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ മില്ല് ഓഗസ്റ്റ് 30 മുമ്പായി, അതായത് ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതും ഗവൺമെന്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ലൈൻ വലിച്ച് സബ്സ്റ്റേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കണക്ഷൻ കൊടുക്കാമെന്ന് KSEB പേപ്പർ മിൽ മാനേജ്മെന്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 1 മാസത്തിനകം തന്നെ ട്രയൽ റൺ നടത്തി ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഓണത്തിന് മുമ്പ് ഫാക്ടറി കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്. മില്ലിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് ദിവസേന 100 ടൺ പേപ്പർ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒന്നാം നമ്പർ മെഷീനാണ്. ഇതിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ 200 തൊഴിലാളികളെ നിയമിക്കാം. തുടർന്ന് രണ്ടാം നമ്പർ മെഷീൻ കൂടി നവീകരിക്കുന്നതോടെ 200 ടൺ കൂടി ഉത്പാദിപ്പിക്കാം. കൂടുതൽ തൊഴിലാളികളെയും അപ്പോൾ നിയമിക്കാനാവും. മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണമെന്ന് പത്തനാപുരം MLA KP ഗണേഷ്കുമാർ മിൽ മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചു. പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിനും സന്ദർശനത്തിനിടെ ധാരണയായി. MLA മാരായ അഡ്വക്കേറ്റ് KRaju, KB ഗണേഷ്കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SJ മോഹൻ, നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ്, ഉപാധ്യക്ഷൻ SBiju, വ്യവസായ വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ന്യൂസ് ബ്യൂറോ പുനലൂർ. കോൺഗ്രസ് സേവാദൾ പ്രവർത്തകർ എക്സൈസിനെതിരെ നടത്തുന്ന സമരം അനാവശ്യവും ഗൂഢാലോചനയുടെ ഫലവുമാണെന്ന് പുനലൂർ എക്സൈസ് സിഐ ജെ താജുദ്ദീൻ കുട്ടി ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന തരത്തിൽ അനാവശ്യ റെയ്ഡോ പരിശോധനകളോ നടന്നിട്ടില്ല. എക്സൈസിന്റെ ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം പരാതിയിൽ സൂചിപ്പിക്കുന്നവരിൽ മാത്രമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തുമ്പോൾ രാഷ്ട്രീയമോ മറ്റു ബന്ധങ്ങളോ നോക്കാത്തത് കൃത്യമായ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. തഴമേൽ പ്രദേശത്ത് മദ്യവിൽപ്പന വ്യാപകമായതായി പരാതി ഉയർന്നിരുന്നു. പരാതിയിൽ ലഭിച്ചിരുന്ന പേരുകൾ കമാലുദ്ദീൻ, ജീമോൻ, റോയി എന്നിവരുടേതായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഇവർ മദ്യവിൽപ്പനക്കാരല്ലെന്ന് മനസ്സിലായതിനാൽ ഇവരുടെ വീടുകളിൽ പരിശോധനയോ ദേഹപരിശോധനയോ നടത്തിയിട്ടില്ല. ഇതിന്റെ പേരിൽ വിഷയം പെരുപ്പിച്ചു കാണിച്ച് സമരം നടത്തുന്ന നടപടി ഗൂഢലക്ഷ്യത്തോടെയാണെന്നും എക്സൈസ് സിഐ ജെ താജുദ്ദീൻ കുട്ടി ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒരു കംപ്ലൈന്റ് എക്സൈസ് കമ്മീഷണറോട് വിളിച്ച് നമ്മളെ ഇവിടെ അറിയിക്കുകയും ആ വിവരം പരിശോധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ കിട്ടിയ ഒരു വിവരം അതിനകത്ത് രണ്ട് മൂന്ന് പേര് ഉണ്ടായിരുന്നു. ആ പേര് അന്വേഷിച്ച് നമ്മൾ എൻ്റെ ഓഫീസിലാകെ ഒരു എക്സൈസ് ഗാർഡ് അന്ന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആള് കുറവായതുകൊണ്ട് അഞ്ച് എക്സൈസ് പാർട്ടി കൂടി റെഡിയായി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഒരാളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് അഞ്ച് എക്സൈസ് റേഞ്ച് ഭാഗത്ത് പോയി. ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള ബൈക്കിൽ രണ്ടുപേരെ സിവിൽ വേഷത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും അഥവാ ഒഫൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തടഞ്ഞു വെക്കുന്നതിനുമായിട്ട് മുന്നോടിയായിട്ട് റെയ്ഡിന് മുന്നോടിയായിട്ട് വെച്ചു. ഇയാനോട് വിവരങ്ങൾ ആരാഞ്ഞതിൽ എവിടെ അങ്ങനെ പൊതു സ്ഥലത്തിന് മദ്യപാന ശല്യമുണ്ട് എന്നുള്ള അല്ലാതെ അവർ പൊതു പ്രവർത്തകരാണെന്നോ അങ്ങനെയുള്ള ബന്ധമുള്ള അല്ല എന്നുണ്ടോ. ഇതിലൊരു മറ്റൊരു പേരുകാരനെ പേര് കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുള്ളി മദ്യപിക്കുന്ന ആളല്ല എന്ന് വിവരം അറിഞ്ഞതുകൊണ്ട് ഇയാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയില്ല. എന്നാൽ ഈ പരാതി ഇവരെ അന്വേഷിച്ച ആദ്യം അന്വേഷിച്ച ആൾ തന്നെ പോയി മറ്റേ ആളെ വിളിച്ചുകൊണ്ട് വരികയും പുള്ളി പൊതുപ്രവർത്തകനാണ്, പുള്ളിക്ക് അത് അങ്ങനെയുള്ള ആളല്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു പരാതി അന്വേഷിക്കാമെന്നതാണ്. എന്തായാലും ഇങ്ങനെ ഇവരാണ്ട് നിങ്ങളൊന്നും വീടുകളിൽ കയറുന്നില്ല, അവരാരെയും ദേഹപരിശോധനയും ചെയ്തില്ല. മൂന്നാമത്തെ പേരുകാരനെ ഇതിനിടയിൽ അന്വേഷിക്കാൻ വേണ്ടി മഫ്തിയിലുള്ള ആളിനെ വിടുകയും അയാളെയും വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് കാണുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പൊതുവെ ഇങ്ങനെ മദ്യം അവിടെ പൊതുവെ ശല്യം ഉണ്ടാകുന്ന തരത്തിൽ തുറസായ സ്ഥലങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. അവർ ബൈക്കിലും മറ്റും മദ്യം കൊണ്ടുവന്ന് കഴിക്കുന്നതായിട്ട് നാട്ടുകാർ പറയുക, ബുദ്ധിമുട്ടാണെന്ന് പറയുക. ഇതിനെതിരെ എല്ലാവരോടുമായിട്ട് ഞാൻ എന്നെ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഓഫൻസ് ഉണ്ടെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, ഇങ്ങനെ പരാതി അന്വേഷിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. പരിസരങ്ങളിലൊക്കെ രഹസ്യമായി ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിച്ച് പൊതുവെ ഈ പറയുന്ന വ്യക്തികൾക്ക് ഒരു മദ്യ കച്ചവടം ഉള്ളതായിട്ടുള്ള വിവരം കിട്ടാത്തതുകൊണ്ട് നമ്മളവരുടെ വീടുകളിലൊന്നും പോയില്ല. ഇത്രയും സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഈ സംഗതിയിലില്ല. പിന്നീട് ഇങ്ങനെ ഒരു ചെറിയ സംഭവത്തെ വലുതാക്കി കൊണ്ടുപോയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വളരെ ശക്തമായ നടപടികൾ നടക്കുന്ന ഒരു ഓഫീസിനുള്ള അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കോടിക്കണക്കിന് രൂപയുടെ അക്വേഷ്യ മരങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നു. പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിലാണ് പകൽക്കുള്ള പുരോഗമിക്കുന്നത്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ അക്വേഷ്യ മരങ്ങൾ ചുട്ടുനശിപ്പിക്കുന്നത്. പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന പൂവാലിക്കുഴി, മരുതിമൂട്, കടക്കാമണ് എന്നീ ഭാഗങ്ങളിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന അക്വേഷ്യ തടികൾ അധികൃതരുടെ ബിനാമികൾ കൊള്ളയടിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നത്. കരാർ പ്രകാരം HNL പേപ്പർ കമ്പനി മെയ് 31 വരെയുള്ള കാലാവധിയിലാണ് കൂപ്പുലേലം എടുത്തിട്ടുള്ളത്. വ്യവസ്ഥ പ്രകാരം 15 മുതൽ 30 വരെ തടി കരാറുകാരനും 30 മുതൽ മുകളിലേക്കുള്ള തടികൾ വനം വകുപ്പിന്റെ പിറവന്തൂർ ഡിപ്പോയ്ക്ക് സമീപമുള്ള ചെറുകര എത്തിക്കുന്നതിനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വ്യവസ്ഥ പ്രകാരം DFO ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി കരാറുകാരനെ വിടണമെന്നാണ് നിയമം. എന്നാൽ ഈ നിയമങ്ങളും വ്യവസ്ഥകളുമെല്ലാം കാറ്റിൽ പറത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബിനാമികളുമായി കൂട്ടുചേർന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തുന്നത്. 30 ഇഞ്ചിന് മുകളിലുള്ള തടിക്ക് 4000 രൂപ മുതൽ 5000 രൂപ വരെയാണ് വിപണി വില. ഉദ്യോഗസ്ഥരുടെ ഈ പകൽക്കൊള്ളയിൽ പ്രതിഷേധിച്ച് DCC അംഗം പള്ളിത്തോപ്പൽ ഷിബു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, റജീബ് എന്നിവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വ്യക്തമായ പകൽക്കൊള്ളയിൽ പ്രതിഷേധിച്ച് DCC അംഗം പള്ളിത്തോപ്പിൽ ഷിബു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, റജീബ് എന്നീ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് അധികൃതരും കരാറുകാരും ചേർന്നുള്ള പകൽക്കൊള്ളക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം ടൌണിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി മണ്ണ് നിറഞ്ഞ ഓടകൾ ശുചീകരിച്ചു തുടങ്ങി. ലൈവ് വാർത്തയെ തുടർന്നാണ് നടപടി. ടൌണിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലികാശ്വാസമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഓടകൾ ശുചീകരിച്ചത്. മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ ജനതാ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഓടകളാണ് ശുചീകരിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഓടയുടെ മേൽമൂടികൾ നീക്കം ചെയ്ത ശേഷമായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ഓടയുടെ ഉള്ളിൽ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ നിറഞ്ഞ് ജലമൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു. പച്ചക്കറി കടകൾക്ക് മുന്നിലെ ഓടകളിൽ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും കെട്ടി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടണത്തിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ വ്യാപാരികളും ഓട്ടോറിക്ഷാ തൊഴിലാളികളും ചേർന്ന് KP റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പിന്റെ
അടിസ്ഥാനത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. എന്നാൽ കഴിഞ്ഞ തവണ നടന്ന ഓടശുചീകരണത്തിന്റെ ഭാഗമായി തകർന്നുപോയ മേൽമൂടികൾ ഇനിയും പുനഃസ്ഥാപിക്കാത്തതിനെതിരെയും പ്രതിഷേധമുയർന്നിരുന്നു. പൊതുമരാമത്ത് വകുപ്പാണ് ഓടകൾക്ക് മേൽമൂടി സ്ഥാപിക്കേണ്ടതെന്നാണ് പഞ്ചായത്തിന്റെ വാദം. KSTPIയുടെ നേതൃത്വത്തിൽ പുനലൂർ മൂവാറ്റുപുഴ പാത നവീകരിക്കുമ്പോൾ മാത്രമേ ഓടകൾക്ക് മേൽമൂടി സ്ഥാപിക്കൂവെന്ന് പൊതുമരാമത്ത് വകുപ്പും വാശി പിടിക്കുന്നു. ഇതിനാൽ തന്നെ മാസങ്ങളായി നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലെ ഓടകളിലും മേൽമൂടിയില്ലാത്ത അവസ്ഥയാണ്. മാർക്കറ്റിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഓട ശുചീകരിക്കുന്നതിന് പ്രസക്തിയില്ലെന്ന് ആരോപണമുണ്ട്. ഇക്കാരണത്താൽ നിലവിലെ ശുചീകരണങ്ങൾ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. മഴക്കാലമായതോടെ ഓടകൾ മിക്കതും നിറഞ്ഞിരിക്കുന്നത് കാരണം മാലിന്യങ്ങൾ അടക്കം KP റോഡിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലെ അന്യസംസ്ഥാന ജീവനക്കാരെ പ്രദേശവാസികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ചിതറ മുതയിൽ കമ്പനിമുക്കിൽ പ്രവർത്തിക്കുന്ന അമാനി ഹോളോ ബ്രിക്സിൽ ജോലി ചെയ്യുന്ന ബംഗാൾ സ്വദേശികളായ നിത്യ, മദൻ, അനി, മെഹബൂബ്, റഫീഖ്, മഷ്റൂർ, പിയാറിനുസലാം എന്നിവരെ പ്രദേശവാസികളായ രണ്ട് യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ഹോളോ ബ്രിക്സ് സ്ഥാപനത്തിൽ കയറിയാണ് ഇവരെ മർദ്ദിച്ചതത്രേ. യാതൊരു കാരണവും കൂടാതെ മർദ്ദിക്കുകയും മൊബൈൽ ഫോണുകൾ എടുത്തെറിയുകയും അസഭ്യം പിടിക്കുകയും ചെയ്തതായി ഇവർ പറയുന്നു. 15 വർഷത്തിലേറെയായി ഇവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കടക്കൽ പോലീസിൽ പരാതി നൽകുമെന്ന് സ്ഥാപന ഉടമ അമാനി ഫസൽ ലൈവ് വാർത്തയോട് പറഞ്ഞു. നാട്ടുകാർക്കും യാതൊരു ശല്യം ഉള്ളവരല്ല. 8-10 വർഷം പഴക്കമുള്ള ബംഗാൾ ഇവിടെ ജോലിക്കാരായിട്ടുണ്ട്. അപ്പോൾ അവരെന്നാൽ രാത്രി അക്രമാസക്തമായി ഇവിടെ വന്ന് മദ്യപിച്ച് കൊണ്ടുവന്ന് അവരെ അടിക്കുകയും അവരെ മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അറിയുകയും നാട്ടുകാരെല്ലാം കൂടെ അതിനെ തടയുകയും ചെയ്തതിൻ്റെ പേരിലാണ് വലിയൊരു സംഭവം ഉണ്ടാവാതിരുന്നത്. അതുകൊണ്ട് മേലിലും ഇത് സംഭവിക്കാതിരിക്കാൻ നിയമ നടപടികളെടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ആര്യങ്കാവിൽ വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചറെ ചന്ദനമോഷണ കേസിലെ പ്രതി ആക്രമിച്ചതായി പരാതി. മർദ്ദനമേറ്റ വാച്ചറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ ആര്യങ്കാവ് ശ്രീനിലയം വീട്ടിൽ മോഹനബാലനാണ് മർദ്ദനമേറ്റത്. ആര്യങ്കാവ് റേഞ്ചിൽ ചന്ദനമോഷണ കേസിൽ പ്രതിയായ ആര്യങ്കാവ് കരയാളർത്തോട്ടം ലക്ഷം വീട്ടിൽ ശ്രീലാൽ എന്ന കുട്ടൻ മർദ്ദിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ രാത്രി വഴിയിൽ പതിയിരുന്ന മോഹനബാലനെ ആക്രമിക്കുകയായിരുന്നു അത്രേ. മോഹനബാലൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾ അയാളുടെ പേര് ഞാൻ പറഞ്ഞു പാസ്വേഡ് പറഞ്ഞു. ആ പേര് പറഞ്ഞിട്ടാണ് അവന് പ്രതി ശ്രീലാലിന് നിലവിൽ വനംവകുപ്പിന്റെ മറ്റൊരു കേസിൽ വാറണ്ടുണ്ട്. സംഭവശേഷം പ്രതിയെ വനപാലകർ നേരിൽ കണ്ടിട്ടും അറസ്റ്റ് ചെയ്തില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കുളത്തൂപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റി സ്ഥാപിക്കേണ്ടതില്ലെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. ഓഫീസ് മാറ്റണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. അസൌകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന കുളത്തൂപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് തൽക്കാലം മാറ്റി സ്ഥാപിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. കുളത്തൂപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റി സ്ഥാപിക്കണമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് നൽകിയ നിവേദനത്തിന് മറുപടിയായിട്ടാണ് വകുപ്പ് അണ്ടർ സെക്രട്ടറി ടെസി പി തോമസ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഈ നടപടി തെറ്റാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരം നടപടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ ലൈവ് വാർത്തയോട് പ്രതികരിച്ചു. ഇത് ബാഹ്യശക്തികളുടെ സമ്മർദ്ദ ഫലമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും കൂടി ഈ സബ് രജിസ്ട്രാർ ഓഫീസ് കുളത്തൂപ്പുഴയിൽ നിന്നും പറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും നിലവിലിരിക്കുന്ന കെട്ടിടത്തിന് പകരം പുതുതായ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നൽകുന്നില്ല എന്നും പഞ്ചായത്ത് ഭരണസമിതി കെട്ടിടം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ വാർത്തകൾ കുളത്തൂപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ഒരു പരിപാടിക്ക് എത്തിയ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബിന് ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടം വിട്ടു നൽകാൻ തയ്യാറാണെന്നും അത് മോഡിഫൈ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണെന്നും കാണിച്ചുകൊണ്ട് ഒരു കത്ത് അയക്കുകയും കത്ത് കൊടുക്കുകയും ആ കത്തിന് മറുപടി നിലവിലെ സാഹചര്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുകളിലും ഇല്ല എന്നും ചോർച്ചയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സബ് രജിസ്ട്രാർ മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കത്തയച്ചിരിക്കുന്നു. നിലവിലെ കെട്ടിടത്തിന്റെ പോരായ്മ യാതൊന്നും ഇല്ല എന്നും അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന കെട്ടിടത്തിലേക്ക് മാറേണ്ട സാഹചര്യം നിലവിലില്ല എന്നുമാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പാകെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ സത്യാവസ്ഥ തുറന്നു പറയുകയാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളും നിലവിൽ സ്ഥലം കൊടുക്കുന്നതോടൊപ്പമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. അതോടൊപ്പം നിലവിലത്തെ കെട്ടിട
മോഡിഫൈ ചെയ്ത് അതായത് 200,000 രൂപ ചെലവിട്ട് പ്രോജക്റ്റും തയ്യാറാക്കി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായത് ആശങ്കാജനകമാണ്. അന്ധരയെ തോൽപ്പിച്ച് അക്കാഡമിക് വിജയത്തിന്റെ പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറുകയാണ് കരവാളൂർ സ്വദേശിനി ലിൻസി. പത്തനാപുരം മൌണ്ട് താബോർ ട്രെയിനിംഗ് കോളേജിന്റെ അഭിമാനമായ അധ്യാപക വിദ്യാർത്ഥിനി ലിൻസിയെക്കുറിച്ച് പ്രദീപ് ഗുരുകുലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ലിൻസി അകക്കണ്ണിന്റെ പ്രകാശത്തിൽ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. വിധി നൽകിയ അന്ധതയെ അറിവിന്റെ പ്രകാശം കൊണ്ട് തോൽപ്പിച്ച് മുന്നേറുന്ന ലിൻസി സാമുവൽ സഹപാഠികൾക്കും അധ്യാപകർക്കും അത്ഭുതമാണ്. പുനലൂർ കരവാളൂർ കരിമ്പുഴ പുത്തൻ വീട്ടിൽ സാമുവലിന്റെയും ലില്ലിയുടെയും രണ്ടു മക്കളിൽ മൂത്തവളാണ് ലിൻസി. 4.5 വയസ്സുവരെ ലിൻസി നന്നായി ലോകം കണ്ടിരുന്നു. തുടർന്ന് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇരുട്ടിന്റെ ലോകത്തായി. പിന്നീടുള്ള പഠനം അന്ധവിദ്യാലയത്തിലായിരുന്നു. 8ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം സാധാരണ സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം. പാഠ്യഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത ശേഷം ബ്രെയിൽ ലിപിയിലേക്ക് മാറ്റിയെഴുതുകയാണ് ലിൻസിയുടെ പതിവ്. പുനലൂർ സെന്റ് ഗ്രേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പൂർത്തിയാക്കി. തുടർന്ന് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ ബിരുദം. ബിരുദത്തിന് സർവകലാശാല തലത്തിൽ ലിൻസിക്കായിരുന്നു 2ാം റാങ്ക്. ഒടുവിൽ പത്തനാപുരം മൌണ്ട് താബോർ ബി എഡ് കോളേജിൽ അധ്യാപക പരിശീലനത്തിലാണ് ഇപ്പോൾ. 5 വയസ്സിലാണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ട് നഷ്ടമായത്. അപ്പം തുടർന്ന് ബാംഗ്ലൂരിലായിരുന്നു ട്രീറ്റ്മെന്റ്. അതിനുശേഷം പഠിക്കണമെന്ന് തീവ്രമായ ആഗ്രഹമായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ അതിനുള്ള അനുകൂലമായ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തില്ല. എങ്കിലും 3ാം ക്ലാസ് മുതലാണ് എനിക്ക് പഠിക്കാൻ പൂർണ്ണമായിട്ട് പോകാൻ സാധിച്ചത്. 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പാഠ്യവിഷയങ്ങൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന അതേ കരിക്കുലം തന്നെയാണ്. അതിനോടൊപ്പം പാഠ്യേതര വിഷയങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് വർക്കല ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 മുതൽ 10 വരെ പഠിച്ചു. അവിടെ അധ്യാപകരും സുഹൃത്തുക്കളുടെ സഹായം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം +1, +2 പുനലൂർ സെന്റ് ഗ്രേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. തുടർന്ന് ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് സെയിൻറ് ജോൺസ് കോളേജ് 5 പഠിച്ചു. അതിനുശേഷം MA പൊളിറ്റിക്കൽ സയൻസ് കാര്യോട്ട് ക്യാമ്പസിൽ പഠിച്ചു. പിന്നെ ഇപ്പോൾ BA മൗണ്ട് ആബോർ ചെയ്തു. ബൃഹത്തായ സൗഹൃദ വലയത്തിന്റെ ഉടമയായ ലിൻസി തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത് സഹപാഠികളാണെന്ന് പറയുന്നു. ലിൻസിക്ക് കൂട്ടായും സഹായിയായും കൂട്ടുകാരികളായ ദയ, അശ്വതി, ലയ എന്നിവർ എപ്പോഴുമുണ്ട്. സഹപാഠികളെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല, അത്രമാത്രം ഹെൽപ്ഫുൾ ആണ്. പൊരുതി മുന്നേറാൻ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ലിൻസിക്ക് ബാക്കിയാണ്. പക്ഷേ ലിൻസിക്ക് തളർച്ചയില്ല. പലരും മനോധൈര്യം വെടിയുന്ന ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ വഴിത്തിരിവുകളാക്കി മുന്നേറിയ ലിൻസിക്ക് തളരാൻ ആവില്ല. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കടക്കലിൽ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും മ്യൂസിക് സിസ്റ്റം മോഷ്ടിച്ചതായി പരാതി. 80,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. ചിതറ ആസിഫ് മൻസിലിൽ നവാസിന്റെ ഉടമസ്ഥതയിലുള്ള ആസിഫ് ട്രാവൽസ് എന്ന ബസ്സിൽ നിന്നാണ് മ്യൂസിക് സിസ്റ്റം കവർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. വീടിന് സമീപം പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ബസ്. വിൻഡോ ഗ്ലാസ് തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നതെന്ന് സംശയിക്കുന്നു. 80,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. കടക്കൽ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുത്തു. കടക്കൽ അഞ്ചൽ മേഖലകൾ കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കടക്കൽ. ആര്യങ്കാവ് കൃഷിഭവൻ കേന്ദ്രീകരിച്ച് അഴിമതി നടക്കുന്നതായി CPI ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS സോമരാജൻ. ആര്യങ്കാവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2013-2014 സാമ്പത്തിക വർഷം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ കുരുമുളക് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി കുരുമുളക് തൈകൾ തയ്യാറാക്കിയത് കൃഷി ഓഫീസറും പഞ്ചായത്തിലെ ഒരു സ്വകാര്യ വ്യക്തിയുമായി ധാരണയുണ്ടാക്കിയാണെന്ന് VS സോമരാജൻ ആരോപിച്ചു. ഗുണനിലവാരമില്ലാത്ത ഈ തൈകളാണ് കർഷകർക്ക് വിതരണം ചെയ്യാൻ കൃഷി ഓഫീസർ ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുണനിലവാരമില്ലാത്ത ഈ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്താൽ ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിഭവനിൽ ഒരു സ്വകാര്യ വ്യക്തിയുമായി ഒരു മുൻകൂർ ധാരണയുണ്ടാക്കിക്കൊണ്ട് ആര്യങ്കാവ് കൃഷി ഓഫീസർ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ നേഴ്സറി ഉണ്ടാക്കുവാനുള്ള പിന്നെ ധാരണയനുസരിച്ച് കുരുമുളക് തൈകൾ ഉണ്ടാക്കുകയും ആ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഈ കുരുമുളക് വള്ളികൾ ശേഖരിച്ച് കർഷകർക്ക് വിതരണം നടത്തുന്നതിനുമുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്.
ഗവൺമെന്റ് തീരുമാനം അംഗീകൃത നേഴ്സറികളിൽ നിന്നും കുരുമുളക് തൈകൾ കർഷകർക്ക് വിതരണം നടത്തണം എന്നാണ് ഗവൺമെന്റിന്റെ പൊതുവായ നിലപാടും തീരുമാനവും. അത് ലംഘിച്ചുകൊണ്ട് ആര്യൻകാവ് കൃഷി ഓഫീസർ അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സ്വകാര്യ വ്യക്തിയുമായി ചേർന്നുകൊണ്ട് മുൻ ധാരണയനുസരിച്ച് കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ കുരുമുളക് തൈകൾ വിതരണം നടത്തുന്നതിൽ ശക്തമായ പ്രതിഷേധം AIYF പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഐ മൻസൂറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ആര്യൻകാവ്. AIYF കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴുതുരുട്ടിയിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. മുൻ MLA PS സുപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് സംഗമം സംഘടിപ്പിച്ചത്. AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഐ മൻസൂർ അധ്യക്ഷനായ ചടങ്ങ് മുൻ MLA PS സുപാൽ ഉദ്ഘാടനം ചെയ്തു. വളരെ ആധികാരികമായി ഇടപെടുന്ന സംഘടനകളാണ് AIYF. നമ്മുടെ സമൂഹത്തിലെ നാനാവിധമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിഷയങ്ങളിൽ വളരെ ആധികാരികമായി കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് AIYF. പഠനത്തോടൊപ്പം തന്നെ അവർ നമ്മുടെ സമൂഹത്തെ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി വിദ്യാർത്ഥി സമൂഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറണമെന്നുള്ള ആഹ്വാനം. AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് R സജിലാൽ വിജയികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ആര്യൻകാവ് സെന്റ് മേരീസ് HSലെയും നെടുമ്പാറ TCNM HSലെയും വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കഴുതുരുട്ടി സ്വദേശിനി മുത്തുമാരിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൂകാഭിനയത്തിന് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അൽസാരിയെയും യോഗത്തിൽ ആദരിച്ചു. ആര്യൻകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, CPI കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽമോൻ, കെ രാജൻ, കാളിദാസൻ, AIYF കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ആര്യൻകാവ്. പ്രധാന വാർത്തകൾ വൈദ്യുതി എത്തിയാൽ ഓണത്തിന് മുൻപ് പുനലൂർ പേപ്പർ മിൽ തുറക്കുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പ്. മില്ലിലെ 110 KV സബ്സ്റ്റേഷനിൽ അടുത്ത മാസം 16 മുമ്പ് വൈദ്യുതി എത്തിക്കുമെന്ന KCB ഉറപ്പ്. ചിതറയിൽ ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലെ അന്യസംസ്ഥാന ജീവനക്കാരെ പ്രദേശവാസികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ആര്യൻകാവിൽ വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചറെ ചന്ദനമോഷണ കേസിലെ പ്രതി ആക്രമിച്ചതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.